ഇവിടെ അവര് വന്നു തോന്നുന്നു. അമ്മേ ദേ അവരെത്തി. ഭാഗ്യം രണ്ടുപേരും എന്റെ അത്ര സുന്ദരിമാരെന്നല്ല. വിട്ടതിരിക്കും, നിന്റെ അത്ര സുന്ദരിമാരായാലെന്നാ കുഴപ്പം? ഏയ് ഒരു കുഴപ്പമില്ല, അവര് സുന്ദരി കുട്ടികളൊക്കെ തന്നെയാ. മതിയടി. വാ മക്കളെ, നിങ്ങളെയും കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. വാ കയറി വാ. ഇതെന്തേ ഇങ്ങനെ നോക്കുന്നേ? ഏ ഇതെന്താടി? അവരെ പിടിച്ചോണ്ടുന്ന സിംഹക്കൂട്ടിനകത്തിട്ടതുപോലെ അവരുടെ ഭാവം. അത് അമ്മയുടെ രൂപം കണ്ട് പേടിച്ചതാ. ഒറ്റ വീക്ക് വെച്ചാണ്ടല്ലോ ഞാൻ. അതിനവരെന്തിനാടി എന്നെ കണ്ട് പേടിക്കുന്നേ? അതെ ഈ രൂപം മാത്രമേ ഉള്ളൂ, ആളൊരു പാവം. അത് വഴിയെ അറിഞ്ഞോളൂ. മീനാക്ഷി, എന്റെ മീനാക്ഷി ഒന്നും മിണ്ടാതിരിക്കെ. രണ്ടുപേർക്കും ഇവരെയൊക്കെ മനസ്സിലായോ? ഇതാണ് ഞങ്ങളുടെ അമ്മ പത്മാവതി. പടിപ്പുര വീട്ടിൽ പത്മാവതി. പോടാ അവിടെ. ആ ഇത് അനുജൻ സുരേഷിന്റെ ഭാര്യ മീനാക്ഷി. ഇത് സ്മൃതി, ഇളയനിയൻ സുഭാഷിന്റെ ഭാര്യ. സുരേഷ് ഏട്ടനും സുഭാഷും ഇവിടെ ഇല്ല, അവര് വന്നിട്ട് പരിചയപ്പെടാം. ഓ ഈ സുഭാഷ് എന്ന് പറയുന്നവനെ പരിചയപ്പെടാതെ ഇരിക്കുന്നതാ നല്ലത്. എന്റെ അമ്മോ മീനാക്ഷി. അച്ഛനിവിടെ ഇല്ല, അച്ഛന്റെ അനുജന്റെ മോൾക്ക് സുഖമില്ല, അവിടെ പോയിരിക്കാം. പിന്നെ ഞങ്ങളുടെ മക്കളെയൊക്കെ ഹോസ്റ്റലിലാക്കി ഇരിക്ക, വെക്കേഷൻ ക്ലാസ് ഉള്ളതുകൊണ്ട് അവിടെ നിർത്തിയിരിക്കോ. പിന്നെ എനിക്കൊരു മോളും കൂടെ ഉണ്ട് കേട്ടോ, സുചിത്ര. അവളങ്ങ് ഭർത്താവിന്റെ വീട്ടിലാ. ഇവരുടെ പേടി എന്താ ഇതുവരെയായിട്ട് മാറാത്തേ? നിങ്ങൾ എന്തോന്നും മിണ്ടാത്തേ? അല്ല ഇനിയിപ്പൊ വായിൽ നാക്കൊന്നുമില്ല. അതിന് മിണ്ടാൻ നമ്മൾ അവസരം കൊടുത്തില്ലല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും പേരെന്താ? ശ്രുതി. വീണ. അച്ഛനെന്താ പറ്റിയേ? അസുഖം വല്ലതും നേരത്തെ ഉണ്ടായിരുന്നു? ഒരു പനി വന്നതാ അമ്മേ, മുമ്പ് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായിരുന്നു അച്ഛന്റെ ജോലി? ഒരു റെസ്റ്റോറന്റില് ജോലി നോക്കുകയായിരുന്നു. ശരിക്കും മക്കളുടെ വീട് എവിടെയാ? ദീപ്തിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണോ? എന്റെ വീടിന്റെ അടുത്തല്ല, അവിടുന്ന് കുറച്ച് ദൂരെയാ ഇവരുടെ വീട്. ഇതിപ്പോ അവസാനം മീനാക്ഷി പറഞ്ഞ പോലെയാണല്ലോ കാര്യങ്ങള്. ഞാൻ ചോദിക്കുന്നതിനെല്ലാം ഉത്തരം നീയാ പറയുന്നേ. ഇതെന്തു പറ്റി അവർക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടെ? ദേ ഇത് ദീപ്തിയുടെ വീടാ. ഇവിടെ നിങ്ങൾ അന്യരൊന്നുമല്ല. ദീപ്തിയുടെ ബന്ധുക്കൾ എന്ന് പറയുമ്പോ ഞങ്ങളുടെയും ബന്ധുക്കളാ. ഇവിടെ ആരെയും പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയുക. ഇത് നിങ്ങളുടെ വീടാന്ന് തന്നെ കരുതിയാ മതി.
കേൾക്കുന്നുണ്ടോ? നോക്കിയും കണ്ടൊക്കെ നിക്കണന്നേ ഉള്ളൂ. അനുസരണക്കേട് എന്തേലും കാണിച്ചാലേ അമ്മ രണ്ടിനെയും ചവിട്ടി പുറത്താക്കും. മതി. ഇവര് രണ്ടുപേരും നല്ല സ്മാർട്ടാ, അത് മീനാക്ഷിക്ക് മനസ്സിലായിക്കോളും. ഇപ്പോ രണ്ടുപേർക്കും യാത്രാക്ഷീണം ഉണ്ട്. നിങ്ങൾ വാ, ഞാൻ മുറി കാണിച്ചുതരാം. വാ കേറുവാ. അമ്മേ, ആ ശ്രുതിയെ കണ്ടിട്ട് ഒരു പാവം എന്നാ തോന്നുന്നെ. മറ്റതില്ലേ വീണ, അതൊരു യോയോയാ. അമ്മയ്ക്ക് മിക്കവാറും പണിയാകും. ദീപ്തിയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ. ഇതിനോടൊന്നും എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി സമ്മതം മൂടിയതാ. ആ വീണെ ഞാൻ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നു. എവിടെയാന്നൊരു എത്തും പിടിയും കിട്ടുന്നുമില്ല. മീനാക്ഷി എടുത്തി അത് ആലോചിച്ചോണ്ട് ഇവിടെ ഇരിക്കും. ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കട്ടെ. ഓ, എന്നാലും എവിടെയായിരിക്കും? വീണ്ടും വന്നത് പറയാനുള്ളതൊക്കെ ഞാൻ മോനോട് പറഞ്ഞിരുന്നല്ലോ. അവൻ നിങ്ങളോട് സംസാരിച്ചില്ലേ? കൂടുതൽ യാചിക്കാതെ മടങ്ങി പോകുന്നതാ നല്ലത്. എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ അറപ്പാ. നീ എന്നെ ആട്ടിയിറക്കുമെന്ന് വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഭവാനി എന്തു പറഞ്ഞാലും ഞാനത് കേൾക്കും. സ്വന്തം കാര്യം നേടാൻ എന്തും ചെയ്യും നിങ്ങൾ, അതെനിക്ക് നന്നായിട്ട് അറിയാം. മോള് മൂലയ്ക്കായപ്പോ എന്റെ മോനെ വന്ന് സോപ്പിട്ടു. ഇപ്പൊ കൈകോപ്പി എന്റെ മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ ചെല്ല്. ഒരു രണ്ടാം കെട്ടുകാരിയെ വിവാഹം കഴിക്കേണ്ട ഗതികേടൊന്നും എന്റെ മോന് വന്നിട്ടില്ല. മാത്രമല്ല, ഇവന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ കാര്യം നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. ആ സ്ഥാനത്ത് നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ പാവങ്ങളാ. നിങ്ങളുടെ ഏഴയിലത്ത് നിൽക്കാനുള്ള സമ്പത്തൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഞങ്ങളെ വിട്ടേക്ക്. ഒരു പാവം പെൺകുട്ടിയെ കല്യാണം കഴിച്ച് എന്റെ മോൻ സന്തോഷത്തോടെ കഴിഞ്ഞോട്ടെ. ഉപദ്രവിക്കാതെ നിങ്ങളൊന്ന് പോയി തന്നാ മതി. എന്റെ സഹോദരി എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. കാരണം ഞാൻ അത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ. നീ എന്നോട് ക്ഷമിക്കണം. കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ ഞാൻ അന്ധനായിപ്പോയി. അതെന്റെ തെറ്റ്. നിങ്ങളുടെയൊക്കെ ശാപമാണ് ഞാനും മോളും ഇപ്പൊ അനുഭവിക്കുന്നത്. എന്റെ മോള് വിധവയായി ചെറുപ്രായത്തിൽ തന്നെ. ഇതിൽ പറയും എന്ത് ശിക്ഷയാ ഭവൻ എനിക്ക് കിട്ടാനുള്ളത്? അച്ഛനമ്മയും മരിക്കുമ്പോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. അന്നു മുതൽ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്. ചെറുപ്രായത്തിൽ ഞാൻ ജോലിക്ക് പോയത് നിനക്ക് വേണ്ടിയായിരുന്നില്ലേ? നിന്നെ വളർത്താനും പഠിപ്പിക്കാനും വേണ്ടിയായിരുന്നില്ലേ? നിന്നെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ നിന്നെ മുറുകെ പിടിച്ചിരുന്നില്ലേ ഭവാനി? രാധികയുടെ ഇവന്റെ കാര്യത്തിലൊഴികെ ഞാൻ എപ്പോഴെങ്കിലും നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ?
രാധികയുടെയും ശ്യാമിന്റെയും ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേര മുഹുർന്ന രാധിക ഇവനെ ഏൽപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് കുട്ടികളും പ്രണയത്തിലായി. കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ ഞാനത് മാറ്റി പറഞ്ഞു. മോളോടുള്ള അമിതമായ സ്നേഹം, സ്വാർത്ഥത, അതൊക്കെ എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചു. എന്നോട് നീ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞതും കാട്ടിക്കൂട്ടിയതും ഒക്കെ മറക്കണം. രാധയുടെ ശ്യാമിന്റെ വിവാഹം നടത്താൻ നീ സമ്മതിക്കണം. നീ സമ്മതിച്ചാൽ ശ്യാമു എതിർക്കില്ല. നീ എന്തു തീരുമാനിക്കുന്നുവോ അതല്ല ഇവന്റെ തീരുമാനം. നീ സമ്മതിച്ചാൽ ശ്യാമു എതിർക്കില്ല. നീ എന്തു തീരുമാനിക്കുന്നുവോ അതല്ല ഇവന്റെ തീരുമാനം. എനിക്കുള്ളതൊക്കെ എന്റെ മോക്കുള്ളതാ, അറിയാലോ. കോടികളുടെ ആസ്തി ഉണ്ടെനിക്ക്. മരണപ്പെട്ട രാധികയുടെ ഭർത്താവ് യദുവും സാമ്പത്തികമായി വലിയ നിലയിലായിരുന്നു. അവന്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും ഇപ്പോ രാധികയുടെ കൈകളില്ല. രാധികയെ വിവാഹം കഴിച്ചാൽ അതൊക്കെ ശ്യാമിന്റെ കൂടിയാകും. വേണമെങ്കിൽ ഒരു പങ്ക് വിവാഹം കഴിഞ്ഞാൽ ഉടനെ ശ്യാമിന്റെ പേരിൽ എഴുതുകയും ചെയ്യാം. അപ്പോ വിലയ്ക്ക് വാങ്ങുകയാണോ എന്റെ മോനെ? അങ്ങനെ പറയരുത് ഭവാനി. അറിയാലോ രാധികയുടെ അവസ്ഥ. യദുവിന്റെ മരണശേഷം എന്റെ മോള് വീട്ടിന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. ഒക്കെ സമ്പത്ത് കണ്ടിട്ട് വരുന്നതാ. കല്യാണം വേണ്ടെന്ന് രാധികയും വാശി പിടിക്കുക. ശ്യാമും രാധികയും തമ്മിലുള്ള ഇഷ്ടത്തിന് ഇപ്പോഴും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. ശ്യാം അവളെ വിവാഹം കഴിക്കാൻ ഒരുക്കമാണെങ്കിൽ അവള് സമ്മതം മൂളും. സ്വന്തം മകളെ കുറിച്ച് ഒരു പിതാവിനുള്ള ആദി, പക്ഷേ മറ്റൊരു പെൺകുട്ടി ഇവനെയും കാത്തിരിക്കുന്നുണ്ട്. അത് മറക്കണ്ട. സ്വന്തം മോളെ കുറിച്ച് എനിക്ക് ആദിയുണ്ട്, പക്ഷെ അവള് നിന്റെ ആരാ ഭവാനി? അവളുടെ ജീവിതത്തെ കുറിച്ച് നിനക്കും ആദിയില്ലേ? ഈ വെറുപ്പൊക്കെ പുറമെയാ, എനിക്കറിയാം. എന്റെ മോക്ക് സംഭവിച്ച ദുരന്തത്തിൽ നിനക്ക് വേദനയുണ്ട്. നീ അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നിനക്കറിയാത്ത വേറൊരു കാര്യം കൂടി ഉണ്ട് ഭവാനി. എന്റെ അസുഖം ആരോടും ഞാനത് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ്. ഒരു സർജറി കഴിഞ്ഞു. പൂർണ്ണമായും സക്സസ് അല്ല അത്. ഈ ചന്ദ്രസേനൻ ഇനി അധികകാലം ഇല്ല ഭവാനി. ഞാൻ പോയ എന്റെ മോൾ ഒറ്റയ്ക്കാകും. സംരക്ഷിക്കാൻ പിന്നെ അവൾക്ക് ആരാ ഉള്ളത്? നീ മാത്രം. നീ മാത്രമേ അവൾക്കുള്ളൂ ഭവാനി. രാധികയെ ശ്യാമിന്റെ കയ്യിൽ ഏൽപ്പിച്ച എനിക്ക് സമാധാനത്തോടെ മരിക്കാം.
എന്റെ മോള് നിന്റെ അടുത്ത് സുരക്ഷിതയായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞൊരു വാക്കിലാണ് നീ ഇപ്പൊ എന്നെ വെറുക്കുന്നത്. നിന്നെ വളർത്തി വലുതാക്കിയ ഏട്ടനെ കുറിച്ച് നീ എന്തേ ഓർക്കാത്തത്? ഉള്ള സ്വത്തുക്കൾ മറ്റാർക്കെങ്കിലും കിട്ടുന്നതിലും നല്ലതല്ലേ സ്വന്തം മരുമകനായ ഇവന് കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടന്റെ അവസ്ഥ. പക്ഷേ വിവാഹം ഉറപ്പിച്ചില്ലേ, ആ പെണ്ണിനോട് എന്തു പറയും? അതൊഴിവാക്കാൻ എത്ര കാരണങ്ങൾ കിടക്കുന്നു. മാത്രമല്ല ഒഴിവാക്കിയാൽ ചോദിക്കാനും പറയാനൊന്നും ആരും വരുമെന്ന് പേടിക്കുകയും വേണ്ട. അതിന് അവർക്കങ്ങനെ ആരുമില്ലല്ലോ. അതൊന്നുമല്ല വിഷയം. കാത്തിരിക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് എങ്ങാണ്ടോ കിടക്കുന്ന ഒരു പെണ്ണാണോ ഏട്ടന്റെ മകളാണോ നിനക്ക് വലുത് ഭവാനി? ഞാൻ മരിച്ചാൽ എന്റെ മകളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിക്ക്. അപ്പൊ നീ പെണ്ണിനെ മറന്നോളൂ. ഈശ്വര, വിവാഹം കഴിക്കേണ്ടത് ഇവനല്ലേ? അമ്മാവന്റെ അസുഖ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാം അറിഞ്ഞപ്പോ അമ്മാവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. ശ്രുതിയേക്കാളും നമ്മൾ സംരക്ഷിക്കേണ്ടത് രാധിക തന്നെയാണമ്മേ. ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും സ്നേഹമുണ്ട്. പണമല്ല എനിക്ക് വലുത്, രാധിക തന്നെ. ഈ അവസ്ഥയിൽ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സമാധാനമായി. ഇനി എന്റെ പെങ്ങൾ തടസ്സം പറയില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ശ്രുതിയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടമുണ്ട്. എങ്കിലും ഇവൻ സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ എന്തു പറയാനാ? ശ്രുതിയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടമുണ്ട്. എങ്കിലും ഇവൻ സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ എന്തു പറയാനാ? ഏട്ടന്റെ അസുഖമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞിട്ട് നാളെ എന്റെ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയ എന്നേക്കും എനിക്കതൊരു വിഷമമാവും. എന്നാലും ചില കാര്യങ്ങളിൽ എനിക്ക് ഏട്ടനോട് ദേഷ്യമുണ്ട്. എങ്കിലും ഏട്ടൻ പട്ടിണി കിടന്ന് എനിക്ക് ഭക്ഷണം തന്ന കാലം എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതം. കേട്ടോടാ, എന്റെ പെങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പോ നമുക്ക് അടിച്ചു പൊളിച്ച് ഈ കല്യാണം ഒന്ന് നടത്താം. എന്താ ഇത് കേൾക്കുമ്പോ എന്റെ മോൾക്ക് സന്തോഷമാകും. ആ സന്തോഷം അധികകാലം നിൽക്കില്ല മാവ. കല്യാണം ഒന്ന് കഴിയട്ടെ, നിങ്ങളുടെ മകൾ അനുഭവിക്കും. എനിക്ക് വേണ്ടത് നിങ്ങളുടെ മകളെയല്ല, അവളുടെ സമ്പത്താണ്. അമ്മ പറഞ്ഞത് ശരിയാണല്ലോ. രണ്ടാളും എന്താ സിംഹക്കൂട്ടിൽപ്പെട്ടതുപോലെ? ഞങ്ങൾക്ക് പേടിയുണ്ട് ചേച്ചി. എന്തിന്? ശ്രുതിയുടെ കാര്യം പോട്ടെ, എന്തിനേം ധീരമായി നേരിടുന്ന ഇയാൾക്ക് ഇതെന്ത് പറ്റി? പതുങ്ങി നിൽക്കുകയാണല്ലോ. അങ്ങനെയൊന്നുമില്ല ചേച്ചി, അമ്മായിയെ കണ്ടപ്പോ എന്തോ ഒന്ന് പതറിപ്പോയി.
അച്ഛനും അമ്മയും പറഞ്ഞു കേട്ട സ്വഭാവം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു പേടി. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ടീച്ചറമ്മ മാത്രമായിരുന്നു ഞങ്ങളുടെ ലോകം. ഇത്രയും ബന്ധുക്കളുടെ ഇടയിലേക്ക് പെട്ടെന്ന് കയറി വന്നപ്പോ ഒന്ന് പകച്ചുപോയി. ഇത്രയും വലിയ വീട്ടിൽ ഞങ്ങൾ ഒരാളായിന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. നമുക്ക് എവിടെയും ജീവിക്കാം. നമ്മൾ സ്നേഹം വിളമ്പുന്നവരാണെങ്കിൽ നമുക്ക് ചുറ്റും എല്ലാവരും ഉണ്ടാവും. നേരെ തിരിച്ചാണെങ്കിൽ എല്ലാവരും അകന്നു പോവും. നിങ്ങൾ നല്ല കുട്ടികളാ, സ്നേഹിക്കാൻ അറിയാവുന്നവർ. അമ്മയെ കീഴടക്കാൻ അത് മതി. ഞാനും മീനാക്ഷിയും സ്മൃതിയും ഒക്കെ അമ്മയുടെ മരുമക്കളല്ല, മക്കള് തന്നെയാ. നിങ്ങളും അതുപോലെ ആവണം. ഞങ്ങൾ സ്നേഹത്തോടെ നിന്നോളാം, ഒറ്റ പേടിയേ ഉള്ളൂ. ഞങ്ങൾ ആരാന്ന് അമ്മായി അറിയുമെന്നൊരു പേടി. ആ കുഞ്ഞിന്റെ ശബ്ദവും രൂപവും ഒന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. പാവ അശ്രുതി, ആ ഇളയവളും ഇടിക്കുക. അവള് മുന്നിട്ടിറങ്ങി കല്യാണത്തിനുള്ള കാശൊക്കെ സംഘടിപ്പിക്കും.